നമസ്കാരം മലയാളത്തിന്റെ പ്രിയ നടിയാണ് അഞ്ജലി നായർ ശ്രദ്ധേയമായ ഒരുപിടി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളുമായി ചുരുങ്ങിയ കാലത്തിനിടെ മുഖ്യധാരയിൽ സജീവമായി താരം പുലിമുരുകൻ കമ്മട്ടിപ്പാടം ദൃശ്യം ടു എന്നീ ചിത്രങ്ങളിലെ അഞ്ജലിയുടെ പ്രകടനം പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ് ആറാട്ട് മോൺസ്റ്റർ എന്നിവയുൾപ്പെടെ തമിഴിലും മലയാളത്തിലുമായി വൻ ചിത്രങ്ങളുടെ ഭാഗമാണിപ്പോൾ താരം വ്യക്തി ജീവിതത്തിലും ഏറ്റവും സന്തോഷകരമായ ഒരു കാലത്തിലൂടെയാണ് അഞ്ജലി കടന്നു പോകുന്നത് കഴിഞ്ഞ നവംബർ 21 സിനിമയിലെ സഹസംവിധായകനും പരസ്യ ചിത്ര സംവിധായകനുമായ അജിത് രാജു അഞ്ജലിക്ക് താലി ചാർത്തി ഇരുവരുടെയും കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം എന്താണ് കല്യാണത്തിലേക്കുള്ള വഴി എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് രണ്ടാളും പരിചയപ്പെട്ടു സുഹൃത്തുക്കളായി ഒന്നിച്ച് ജീവിതം പങ്കിടാനാകും എന്ന് തോന്നിയപ്പോൾ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കുകയായിരുന്നുവെന്ന് അഞ്ജലി നായർ പറയുന്നു വിവാഹവിശേഷങ്ങൾ കൊട്ടിഘോഷിക്കാനോ ഉത്സവമാക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല ഞങ്ങളെ ഒന്നിച്ചു കാണുമ്പോൾ മറ്റൊരു രീതിയിലുള്ള സംസാരം ഉണ്ടാകരുതല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് വിവാഹിതരായ സന്തോഷം പ്രിയപ്പെട്ടവരുമായി പങ്കിടാൻ തീരുമാനിച്ചത് ഒരു വർഷത്തെ പരിചയത്തോടെ ഒന്നിച്ചു മുന്നോട്ട് പോകാനാകും എന്ന് തോന്നിയപ്പോഴാണ് വീട്ടുകാരുമായി സംസാരിച്ചത് അവരും ആലോചിച്ച് സമ്മതം അറിയിക്കുകയായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെയും രണ്ടാം വിവാഹമാണിത് അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം 2014 പിരിഞ്ഞു എന്റെ ആദ്യ വിവാഹം 2016 പിരിഞ്ഞു ഞങ്ങൾ പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം ചെന്നൈയിലായിരുന്നു ആർട്ട് ഫിലിം മേക്കിംഗ് ആണ് പ്രധാന പ്രവർത്തന മേഖല പിന്നീട് കേരളത്തിലേക്ക് മടങ്ങിയെത്തി 41 എന്ന ചിത്രത്തിൽ ലാൽജോസിന്റെ അസോസിയേറ്റായി ഇപ്പോൾ ആദ്യ സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവില്ലാൽമല സ്വദേശിയാണ് ഞങ്ങൾ കൊച്ചിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് മുൻപ് ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമിലെ ചിത്രങ്ങളൊക്കെ കട്ടൗട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് എന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് അതിനാൽ വിവാഹ വാർത്ത അറിയുമ്പോൾ സോഷ്യൽ മീഡിയ എന്തൊക്കെ കഥകളാണ് മെനയുക എന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വ്യക്തി ജീവിതത്തിൽ ധാരാളം അനാവശ്യ വിവാദങ്ങൾ നേരിട്ടേ ആളാണ് ഞാൻ കുത്തുവാക്കുകളും വിമർശനങ്ങളും ഒക്കെയായി പലരും വരുമെന്ന് ഉറപ്പായിരുന്നു അവൾ വീണ്ടും കുഴിയിലേക്ക് ചാടി എന്നൊക്കെയാകും കമന്റുകൾ എനിക്കൊരു മകളുണ്ടല്ലോ ഞാനത് മറച്ചു വെക്കുന്നത് കൊണ്ട് അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് വിവാഹിതയായിരുന്ന ഔദ്യോഗികമായി അറിയിക്കാൻ തീരുമാനിച്ചത് മോൾ വളരെ ഹാപ്പിയാണ് അവളാണ് ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക